നിങ്ങളപ്പോൾ നിഷ്പക്ഷനാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ ജനങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ? ബി ജെ പിയും ഓയിൽ കമ്പനികളും ചേർന്നുള്ള ഒത്തുകളിയാണ്. ഇതുപോലെ സുന്ദരമായി സംസാരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ വരേണ്ടത്? ഇത്ര ജീവിതത്തിൽ ഒരു അപഹസിക്കപ്പെട്ട നിമിഷം ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി കേരളത്തിലെ ചാനൽ ചർച്ചകളിലെ ഏറ്റവും തിളങ്ങുന്ന മുഖമാണ്. നമുക്കറിയാം കെ എം ഷാജഹാനും ജോസഫ് മാത്യുവും ജയശങ്കറും അടക്കമുള്ള ധാരാളം പേർ ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഭൂമിക്ക് കീഴെയുള്ളതും ഭൂമിക്ക് മുകളിലുള്ളതുമായ സകല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരാൾ, അത് ഒരേ ഒരാൾ മാത്രമാണ് എല്ലാ ദിവസവും ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖം, ശ്രീജിത്ത് പണിക്കർ. സ്വാഗതം. നമസ്കാരം. ശ്രീജിത്ത് പണിക്കർ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. ഇത് ആരാണ് ഈ ശ്രീജിത്ത് പണിക്കർ? നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ തൊഴിലെന്താണ്? നിങ്ങൾ ആരാണ്? ശ്രീജിത്ത് പണിക്കറുടെ വീട് പന്തളത്താണ്. പന്തളംകാരൻ, അയ്യപ്പൻ്റെ അയൽവാസിയാണ്. ഒരുപക്ഷേ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ആദ്യം ചാനൽ ചർച്ചകളിൽ വളരെ ഭയങ്കര ശൗര്യത്തോടുകൂടി ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് വാദിക്കാനൊക്കെ വന്നിരുന്നത്. പന്തളത്താണ് പഠിച്ചതും, പന്തളത്താണ്. പന്തളം NSS കോളേജിലാണ് പഠിച്ചത്. അവിടെ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അതിനുശേഷം ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ടെക്നോപാർക്കിലൊരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കലാലയ രാഷ്ട്രീയമോ അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുന്നു, അപ്പോൾ അഭിപ്രായം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രതിനിധികളാണ് കൂടുതലും ഉള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരായിട്ട് വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും പ്രകടമായ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഇടത് സഹയാത്രികൻ, വലത് സഹയാത്രികൻ, അപ്പോൾ അവർ ആ ഒരു ഭാഗത്തിന് വേണ്ടി അവരുടെ ചാനലിൻ്റെ അവരുടെ പാർട്ടിയുടെ പ്രതിനിധിക്ക് പകരമായി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു പക്ഷത്തിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും പറയുക. ചിലപ്പോൾ അപൂർവമായിട്ട് മാത്രം മറുപക്ഷത്തിന് വേണ്ടിയിട്ട് ബാധിക്കുന്നവരുണ്ടാകും. പക്ഷേ ഇവിടെ വലിയൊരു സമൂഹം നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ എന്താണോ അത് ചോദിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ള ഒരു ചിന്താധാര. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വായിക്കുന്നുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു നമ്മളെ കേൾക്കാനായിട്ട് ഒരു മണിക്കൂർ രാത്രി ടി വി കാണുന്ന ഒരാൾക്ക് ഈ പാർട്ടി പോരാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്വാഗ്വാ വിളിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ രണ്ട് ടേക്ക് അവേ ഉണ്ട് എങ്കിൽ അത് നന്നായിരിക്കുമെന്നുള്ളൊരു തോന്നൽ. അപ്പോൾ തന്നെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം, നിങ്ങൾ നിഷ്പക്ഷനാണോ? അല്ല, അതാണ് അതാണ് ഞാൻ അതിലേക്ക്, നിങ്ങളപ്പോൾ നിഷ്പക്ഷനാണെന്ന് അവകാശപ്പെടുന്നു, പക്ഷേ ജനങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം അവർ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ചാനൽ ചർച്ചകളിൽ പറയുന്ന അഭിപ്രായത്തിനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത ഒരു വേദിയിലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അഭിപ്രായം പറയുന്ന സമയത്തൊക്കെ തന്നെ ആ ഒരു സ്വീകാര്യത ആൾക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഈ മലയാളികൾക്ക് പൊതുവേ ശീലമില്ലാത്ത ഒന്നാണെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരം നോക്കുകയാണ്, ആ ക്രിക്കറ്റ് മത്സരത്തിൽ ആ ഫീൽഡിൽ നിൽക്കുന്നവർ നിഷ്പക്ഷനാരാണ്? അമ്പയറാണ്. അമ്പയറാണ് നിഷ്പക്ഷം. പക്ഷേ ഇപ്പോൾ ഒരു LBW അപ്പീൽ വരുന്നു, അപ്പീൽ വരുന്ന സമയത്ത് ഔട്ടാണ് എന്ന് ധാരണ അയാൾക്കുണ്ടെങ്കിൽ അയാൾ ബോളിംഗ് ടീമിൻ്റെ കൂടെയാണ്. അതെ. അപ്പോൾ അയാളൊരു പൊസിഷൻ എടുക്കുകയാണ്, പക്ഷേ അപ്പോഴും അയാൾ നിഷ്പക്ഷനാണ്. നേരെ മറിച്ച് അടുത്ത പന്തിൽ വീണ്ടും ഒരു അപ്പീൽ വരുന്നു, പന്ത് ബാറ്റിൽ ഉരസിയതിന് ശേഷമാണ് പാഡിൽ കൊണ്ടത് എന്ന ധാരണ അയാൾക്കുണ്ടെങ്കിൽ അയാൾ നോട്ട് ഔട്ട് വിളിക്കും. ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിൽ അയാൾ തേടമ്പേറിന് വിടും. അപ്പോൾ അയാൾ നിഷ്പക്ഷനായതുകൊണ്ട്, പക്ഷേ വിക്കറ്റ് കൊടുത്തതുകൊണ്ട് അയാൾ ബോളിംഗ് ടീമിൻ്റെ ഒപ്പമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോട്ട് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടോട്ടാലിറ്റിയിൽ കുറേയധികം വിഷയങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ പൊസിഷൻ, ഇപ്പോൾ ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കുക, ഇന്ന വിഷയത്തിൽ എൻ്റെ പൊസിഷൻ BJPയോടൊപ്പമാണോ കോൺഗ്രസിനോടൊപ്പമാണോ CPMനോടൊപ്പമാണോ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വിഷയം എടുത്ത് നോക്കിക്കോളൂ, ഇതിലൊരു നല്ല സ്പ്ലിറ്റ് കാണാം ഓരോരുത്തർക്കും. CPMന് കുറവായിരിക്കാം, അതൊരു പക്ഷേ അവരുടെ നയങ്ങളുടെ കുഴപ്പമായിരിക്കാം. പക്ഷേ കോൺഗ്രസിനോട് ചേരുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് ചേരുന്ന BJPയോട് ചേരുന്ന ഒരുപാട് നയങ്ങൾ ഭൂരിപക്ഷവും പക്ഷേ മോദിക്കും BJPക്കും അനുകൂലമാണെന്നാണ് ഒരു ധ്വനി. അല്ല, അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങനെ നിലപാടെടുത്തിരിക്കുന്ന വിഷയങ്ങൾ കൂടുതൽ കാലം ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ശബരിമല വിഷയം, അതൊരു വലതുപക്ഷ വിഷയമായിട്ട് ചിത്രീകരിക്കപ്പെട്ടതും ആ രീതിയിൽ മാസങ്ങളോളം വർഷങ്ങളോളം
ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളതാണ്. അതിന് രണ്ടാമത് പൗരത്വ ഭേദഗതി വിഷയം, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 വിഷയം, ഇപ്പോൾ കർഷക നിയമം. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ പൗരത്വ നിയമം എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഇഷ്യൂ ആണ്. പക്ഷേ ആ വിഷയം കൂടുതൽ നാൾ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു വിഷയമാണ് ഈ ചാനലുകളെ സംബന്ധിച്ച്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകളിൽ വരുന്നു. പൗരത്വ നിയമത്തിൽ തന്നെ എനിക്ക് തോന്നിയത് 50 ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഏത് ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഞാനിരുന്ന് അഭിപ്രായം പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വിഷയത്തിലെ അഭിപ്രായത്തിനെ പല ചാനലുകളിൽ പറയുന്നു എന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് തോന്നാം, ഓക്കെ ഇയാൾ ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് തോന്നാം. പക്ഷേ നേരെ മറിച്ച് പെട്രോൾ വില വർധന വരുന്ന സമയത്ത് ബി ജെ പിയെ ഇതേപോലെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ബി ജെ പിയും ഓയിൽ കമ്പനികളും ചേർന്നുള്ള ഒത്തുകളിയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഒരു ദിവസം മാത്രം വന്ന് ചർച്ചയിൽ വരുന്നു, അടുത്ത ദിവസത്തേക്ക് നിൽക്കുന്നില്ല. ഇതും ഒരു മാസത്തേക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ പറയും ഞാൻ ബി ജെ പി വിരോധിയാണെന്ന് പറയും. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഷെൽഫ് ലൈഫ് വെച്ചിട്ടാണ് ആൾക്കാർ ആ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബ പശ്ചാത്തലം വല്ലതും ഉണ്ടോ ഈ പൊളിറ്റിക്കലായിട്ടുള്ള? തീരെയില്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അവരുടെ കുടുംബം, എൻ്റെ ഭാര്യ, മോള്, ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നുമില്ല. കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. താല്പര്യം ഉണ്ടായിട്ടില്ല. ഇതുപോലെ സുന്ദരമായി സംസാരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ വരേണ്ടതില്ല. അല്ല, അന്ന് കൂടുതൽ താല്പര്യം അക്കാദമിക് വിഷയങ്ങളിലും നോൺ അക്കാദമിക് കാര്യങ്ങളിലുമാണ്. നോൺ അക്കാദമിക് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉപന്യാസ മത്സരം, പ്രസംഗ മത്സരം, അങ്ങനെയുള്ള കുറേയധികം ക്വിസ് മത്സരം, അങ്ങനെ കോളേജിനെയൊക്കെ പ്രതിനിധീകരിച്ച് പല വേദികളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുണ്ട്. കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നതിനോട് ഒരു കാലത്തും താല്പര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോൾ സമരമാണെന്ന് അറിഞ്ഞാൽ അന്ന് കോളേജിൽ പോവില്ല, ആ രീതിയിലാണ്. അല്ലാതെ നമ്മളവിടെ പോയി കൊടി പിടിക്കാനോ ബഹളത്തിന് പോവുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. കലാലയ രാഷ്ട്രീയത്തിൽ ആകെ കൗതുകമായിട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് മറ്റോ പഠിക്കുന്ന സമയത്ത് ബാലറ്റ് പേപ്പറിൽ പേര് കാണാനുള്ള ആഗ്രഹത്തിന് നോമിനേഷൻ കൊടുത്തു. ചെയർമാനായിട്ട്, യൂണിയൻ ചെയർമാനായിട്ട് പേര് കൊടുത്തു. മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് ഈ തലേന്നൊരു പരിപാടിയുണ്ട്, അതിൽ പ്രസംഗിക്കാം, വായി തോന്നൊക്കെ പറയാം. ഞാനന്നൊരു ഹനുമൽ സ്തുതി ആണ് ജപിക്കുന്നത്. എന്നിട്ട് വായി തോന്നുന്ന പോലെ എല്ലാ പാർട്ടിക്കാരെയും കുറ്റം പറയുക, കാര്യങ്ങളൊക്കെ പറയുക. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഈ പലപ്പോഴും ഒരു വോട്ടിനെയും രണ്ട് വോട്ടിനെയും ഒക്കെയാണ് ആൾക്കാർ ജയിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോട്ട് പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു. എൻ്റെ വോട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തു, കിട്ടിയത് 0 അത്രമാത്രമേ ഉള്ളൂ രാഷ്ട്രീയം. അതായത് പൂർണ്ണമായും നിഷ്പക്ഷനായിട്ട് നിന്നിട്ടുണ്ട്, സ്വതന്ത്രമായിട്ട് നിന്നിട്ടുണ്ട്. തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തവണ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ അച്ഛനായിക്കോട്ടെ, അമ്മയ്ക്കായിക്കോട്ടെ, സഹോദരങ്ങൾക്കായിക്കോട്ടെ, അങ്ങനത്തെ യാതൊരു വിധത്തിൽ. പിന്നെ ഈ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വരുന്നത്? അത് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ബേസിക്കലി ഈ ചെറിയ ക്ലാസ്സുകളിൽ, ഈ എൽ പി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രസംഗ മത്സരത്തിന് വേണ്ടുവോളം ചേരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചേരുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു 3 വിഷയങ്ങൾ തരും. അപ്പോൾ ഈ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മത്സരത്തിന് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കുറേ ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ഉണ്ട്. ചില ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് പല വിഷയങ്ങളെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും സംസാരിക്കും, 5 നേരം സംസാരിച്ചാൽ മതി, കാണാതെ പഠിച്ചിട്ട് പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് പല തലങ്ങളിൽ, ഉപജില്ല, ജില്ല, അങ്ങനെ പല തലങ്ങളിൽ പോയിട്ടുമുണ്ട്. പക്ഷേ ഈ വലിയ ക്ലാസ്സുകളിലേക്ക് വന്നിരുന്ന സമയത്തേക്ക് ഒരു വ്യത്യാസം, ഈ വിഷയം മുൻകൂട്ടി തരില്ല. അവിടെ വരുന്നു, അവിടെ വരുന്ന സമയത്ത് ഒരു വിഷയം തരുന്നു. അങ്ങനെ ഞാൻ ഒരു ഏത് സ്കൂളിലാണെന്ന് ഓർമ്മയില്ല, ഒരിക്കൽ ജില്ലാതലമോ മറ്റോ ആണ്, ചെന്നപ്പോൾ ഒരു വിഷയം തന്നു, 5 പ്രിപ്പറേഷൻ ടൈം, എന്നിട്ട് സ്റ്റേജിൽ നേരെ കയറുകയാണ്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത വിഷയം, എനിക്ക് എന്താണെന്ന് അറിയുക പോലുമില്ല. അപ്പോൾ ഞാനവിടെ വന്ന് നിന്നു. എൻ്റെ ഫിക്സ്ഡ് കുറേ ടെംപ്ലേറ്റുകളുണ്ട്, അതിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്, കാരണം ഇത് സംഗതി എന്താന്ന് പോലും എനിക്ക് പിടിയിട്ടില്ല. അപ്പം ഞാനവിടെ വന്ന് നിന്നു. നമ്മുടെ തുടക്കം പറയുമല്ലോ, ആദരണീയരായ സോ ആൻഡ് സോ എല്ലാം പറഞ്ഞു. ഭയങ്കര ഹ്യൂജ് ഓഡിയൻസാണ്. അവിടെ നിന്ന് അതേവരെ സഭാകമ്പം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ലാത്ത ഞാൻ വേർക്കാൻ തുടങ്ങി. ലിറ്ററലി അവിടെ നിന്ന് ബബ പാടിച്ചു. ഒരക്ഷരം എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അവസാനം എന്തോ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു, നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പോയി. ഭയങ്കര എംബാരസ്മെൻറ്റ്, ഇത്ര ജീവിതത്തിലൊരു അപഹസിക്കപ്പെട്ട നിമിഷം ഉണ്ടായിട്ടില്ല. അതിനുശേഷം എൻ്റെ ചേട്ടനാണ് എന്നെ ഇതിനൊക്കെ കൊണ്ടുപോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നതൊക്കെ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പരിപാടി ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചു, ഇനി ഈ പരിപാടി വേണ്ട. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനല്ല, ഇത് നമുക്ക് നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ തുടർന്ന് വന്നപ്പോൾ നമുക്കത് പറ്റി, ഇപ്പോൾ പുതിയൊരു വിഷയം തരുന്ന സമയത്ത് പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു വേദിയിൽ പോകുമ്പോൾ കൂടുതൽ വിഷയങ്ങളെപ്പറ്റി പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് വായിക്കണം, കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ
അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നിയിട്ട് കയ്യിൽ കിട്ടുന്ന എന്ത് സാധനവും വായിക്കുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക. എത്രാം ക്ലാസ്സിലായിരിക്കും ഇത് പഠിക്കുന്നത്? ഇത് യു പി സ്കൂളാണ്. അപ്പോഴേ വായിക്കാൻ തുടങ്ങി? യു പി സ്കൂളാണ്. അതെ, യു പി സ്കൂളാണ്. അപ്പോൾ അന്ന് കിട്ടുന്ന നമുക്ക് പത്രങ്ങളായിരിക്കാം, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളായിരിക്കാം. ബുക്സൊക്കെ വളരെ റെയറാണ്, നമ്മുടെ സ്കൂൾ ലൈബ്രറികളൊക്കെ അറിയാമല്ലോ, വളരെ റെയറാണ് കളക്ഷൻസൊക്കെ. അപ്പോൾ കിട്ടുന്നത് എന്തും വായിക്കുന്ന ഒരു ശീലമുണ്ടായി. അപ്പോൾ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റ് സാഹിത്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു നല്ല ശീലമായിട്ട് തോന്നി. അപ്പോൾ പിന്നീടത് കൂടുതൽ മത്സരങ്ങൾക്ക് പോകുന്ന സമയത്താണെങ്കിലും ഉപന്യാസ രചന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് വേണമെങ്കിൽ നിർത്താമായിരുന്നു, പക്ഷെ അത് നിർത്തിയില്ല. അപ്പോൾ ഇത് വായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ രസമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സൂര്യന് താഴെയുള്ള സൂര്യന് മുകളിലുള്ള കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. കാരണം ഈ അപ്പോളോ മൂൺ ഹോക്സിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഈ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തേടി പിടിച്ച് യു എസിലുള്ള കുറേ ആൾക്കാരുണ്ട്, അവരോട് ഇതിനെപ്പറ്റി എക്സ്റ്റെൻസീവായിട്ട് സംസാരിച്ച്, എനിക്ക് തോന്നുന്നു ഒരു സി ഡിക്ക് ഏതാണ്ട് $80 വിൽക്കുന്ന സി ഡി അവരെനിക്കൊരു കെട്ട് സി ഡികളൊക്കെ ഫ്രീ ആയിട്ട് അയച്ചു തന്നു. എൻ്റെ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ കണ്ടിട്ട് അയച്ചു തന്ന് അതിനെപ്പറ്റി പഠിച്ച് എൻ്റെ ബ്ലോഗിലൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സൂര്യന് അപ്പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന കാര്യങ്ങളെപ്പറ്റി പോലും നോക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന എന്ത് വിഷയവും ഒരു പക്ഷേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തോന്നുക, വളരെ സയൻസ് അടക്കം സയൻസ് ഒരു ഗുണം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ സയൻസ് ഒരു ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചുകൊണ്ട് സയൻസിൽ കൂടുതലൊരു അനാലിറ്റിക്സ്, ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുന്നു. എങ്ങനെയാണ്, അപ്പോൾ കുറച്ച് യുക്തിക്ക് ഒരു വലിയ റോളുണ്ട്. അപ്പോൾ അതേ ഒരു പ്രാക്ടീസ് നമുക്കൊരു പക്ഷേ ഒരു ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ വർക്കിലായാലും, അതല്ല എങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിലും, നമുക്ക് എങ്ങനെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം, എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്നൊക്കെ ഒരു അനാലിസിസ് മൈൻഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് അത് സയൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു വിഷയത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓക്കെ ഇതിൽ കാതലായ 3 വിഷയമുണ്ട് അല്ലെങ്കിൽ 2 വിഷയമുണ്ട് അത് ഇന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി അതിലൊരു 2-3 പോയിൻ്റ് ഉണ്ട് എന്ന് ആൾക്കാരിലേക്ക് അത് പറഞ്ഞ് എത്തിക്കുക. പറഞ്ഞെത്തിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ദൈവാധീനമാണ്. അപ്പോൾ അത് എത്തിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആൾക്കാർക്ക് ഒരു അതൊരു ഇടപെടലാണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഓക്കെ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആ കൺഫ്യൂഷൻ മാറി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ധരിച്ചിരുന്നത് അങ്ങനെയല്ല, ഫാക്റ്റും ഫിഗറും ഒക്കെ പുള്ളി പറഞ്ഞു, ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, അപ്പോൾ ഇതിലിങ്ങനെ ഒരു ആംഗിളുണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു രാഷ്ട്രീയ ഇടപെടലാണ്. ഒരാളിൻ്റെ ചിന്താധാരയെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നതും അതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ആ ഒരു പരിപാടി ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് നിർത്തിയില്ല. അതിങ്ങനെ പ്രസംഗ മത്സരങ്ങൾ പോകാറുണ്ട്, പിന്നീട് സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു. തീർച്ചയായും തീർച്ചയായും പോകുമായിരുന്നു, അത് കിട്ടുമായിരുന്നു. അത് പിന്നെ ഇതിന് പുറത്തേക്ക് ഇപ്പോൾ ഉപന്യാസ രചന എന്നൊക്കെ പറയുമ്പോൾ ഈ സ്കൂൾ കോളേജ് തലത്തിലുള്ളത് മാത്രമല്ലാതെ പുറത്തു നിന്നുള്ളത് ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ റോട്ടറി ഇൻ്റർനാഷണൽ നടത്തുന്നു, അങ്ങനെയുള്ള ഇതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു, അതിനൊക്കെ മത്സരം കിട്ടുമായിരുന്നു. അതൊരു പാഷനായിരുന്നു. അപ്പോൾ അത് ഈ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിർത്തിയില്ല. പിന്നെ എനിക്ക് ടി വിയിൽ ഒരു അവസരം കിട്ടുന്നത് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞൊരു 11 കഴിഞ്ഞിട്ടാണ്. അല്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ജോലി കയറിയോ? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആ സമയത്ത് തന്നെ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിസിക്സിലായിരുന്നു? പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിസിക്സിലായിരുന്നു. ഞാനത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ബാങ്ക് ടെസ്റ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇവരെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കാനായിട്ട് ഒരു ചെറിയ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ താമസം ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് തോട്ട്സൊക്കെ കൂടി ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടൊരു ബ്ലോഗൊക്കെ സെറ്റപ്പ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ബ്ലോഗിലാണ് മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്ലോഗിൻ്റെ ഒരു റെഗുലർ റീഡറായിരുന്ന ഒരു യു എസിലുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് സ്ഥിരം വായിക്കാറുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചെയ്യുന്നത്. മലയാളിയാണോ? അദ്ദേഹം മലയാളിയാണ്. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു ബാങ്ക് ജോലിയുടെ തരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു ഐ ടി കമ്പനിയുണ്ട്, യു എസിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ടി ഒന്നും ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല, എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. പുള്ളി പറഞ്ഞു, അതൊക്കെ ശരിയാവും, കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നു. വന്നപ്പോൾ എന്നെ വിളിച്ചു, അന്ന് മറ്റേ ലാൻഡ് ഫോൺ മാത്രമാണ്, എന്നെ വിളിച്ചു. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു, അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എം ഡി കെ പി എൻ കുട്ടി എന്ന് പറയുന്ന ആളാണ്, നമ്മുടെ കെ പി പി നമ്പ്യാരുടെ സഹോദരനാണ്. അദ്ദേഹവും കെൽട്രോണിൻ്റെ MD ആയിരുന്ന ആളാണ്. അവരുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 നേരം കൂടിക്കാഴ്ച, പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫസ്റ്റ് IT ജോബ് ഓഫർ ചെയ്യുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 2-3 കഴിഞ്ഞപ്പോഴാണ് ബാങ്കിൽ നിന്നുള്ള ഇത് വരുന്നത്. പിന്നെ അത് പോയില്ല, അത് ബാങ്കിനേക്കാൾ എനിക്കിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇതിലേക്ക് അങ്ങ് പോയി. നിങ്ങൾ സിവിൽ സർവീസിന് ശ്രമിച്ചു? ആഗ്രഹിച്ചു? ഇല്ല, സിവിൽ സർവീസിന് ശ്രമിച്ചിട്ടില്ല. PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, എഞ്ചിനീയറിംഗ് ടെസ്റ്റ് എഴുതിയിട്ടില്ല. അതായത് എൻ്റെ കൺവെൻഷനിലായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ശ്രമിച്ചിരുന്ന കുറേ സാധനങ്ങൾ
ഞാൻ ചെയ്തിട്ടില്ല. കൃത്യമായ ഒരു ലക്ഷ്യം എന്നുള്ളത് വെച്ചിട്ടല്ല. പക്ഷെ എനിക്ക് സയൻസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സയൻസ് ഇപ്പോൾ എം എസ് സി എടുത്തതിന് ശേഷം കൂടുതൽ റിസർച്ച് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. വളരെ തമാശയാണ് ഈ ബാങ്ക് ജോബ്. അതാണ് സ്വാഭാവികമായിട്ട് പിന്നെ എന്തിന് ജോലി? ബാങ്ക് ജോബ് എഴുതിയത് പോലും എൻ്റെ ചേട്ടൻ അന്ന് രാവിലെ ടെസ്റ്റിന് പോകാനായിട്ട് മടിച്ചിരുന്ന സമയത്ത് കോഴഞ്ചേരിയിലാണ് കോളേജിലാണ് എൻ്റെ എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നത്. അന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചിരുന്നപ്പോഴത്തേക്ക് ചേട്ടനാണ് എൻ്റെ അടുത്ത് അതൊന്നും പറ്റത്തില്ല നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നത്. അന്ന് മനസ്സില്ലാ മനസ്സോടെ പോയി എഴുതിയതാണ്. ദൈവഭാഗ്യത്തിന് അത് കിട്ടി. കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ നമുക്കിത് ജോയിൻ ചെയ്യാം എന്ന് കരുതി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്ന പോലെ മറ്റ് ചില സാധനങ്ങളിലേക്ക് ആക്സിഡൻ്റലായിട്ട് വന്ന് പെട്ടത്. അതാ എൻ്റെ ചോദ്യം. നിങ്ങൾ സയൻസിൻ്റെ പഠനവും ഗവേഷണവുമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, യാദൃശ്യമായി ബാങ്ക് ജോലിയിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ കരിയർ മാറുന്നത്. പിന്നെ നിങ്ങളത് അടിയുറച്ച് നിൽക്കാനും പോകാനും പിന്നെ തിരിക്കും. കാരണം അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ടോട്ടലി ഡിഫറൻറ്റ് വഴിയിലേക്ക് വിളിക്കുവാണല്ലോ. അതെ അതെ. അതന്നെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് തീരുമാനം എടുത്തു. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അന്നത്തെ കാലത്ത് ജോലി അത്യാവശ്യമായിരുന്നു. ജോലി അത്യാവശ്യമെന്ന് പറയാൻ കാര്യം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു? ഇല്ല, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരെ സംബന്ധിച്ചിടത്തോളം കല്യാണ പ്രായമാണ്. നമുക്കത്ര ആയിട്ടില്ലെങ്കിൽ പ്രണയം. അപ്പോൾ അന്നേരം ഒരു ജോലി കിട്ടണം, അതൊരു പ്രയോറിറ്റി ആയി. അപ്പോൾ മറ്റുള്ള റിസർച്ച് പരിപാടികളൊക്കെ ഒരു ബാക്ക് ബേണറിൽ പോയിട്ട് ഇതിന് പ്രയോറിറ്റി വന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ജോലി കിട്ടിയപ്പോൾ ഓക്കെ റെഡി. അത് നല്ല ബി എസ് സി ആലോചിച്ചില്ല? പി എസ് സി ഒന്നും നോക്കിയില്ല, ആലോചിച്ചിട്ടില്ല, എഴുതിയിട്ടും ഇല്ല. അങ്ങനെ നിങ്ങളെ ഉദ്യോഗസ്ഥനാവുന്നു. ഈ സമയത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾ തുടരുന്നുണ്ട്? ബ്ലോഗ് തുടങ്ങുന്നുണ്ട്. അതിന് തടസ്സങ്ങളൊന്നും അവിടെ വരുന്നില്ല? ജോലി ഭാഗത്തുനിന്ന് ഒന്നുമില്ല. അത് പേഴ്സണലായിട്ടുള്ള തോട്ട്സാണ്. ഇൻഫാക്റ്റ് ആൾക്കാർ എൻകറേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് കമ്പനി സിഇഒ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പോലും പിന്നീടും ഞാൻ അവിടെ നിന്ന് ജോലി, അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർഷം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുമുള്ള സമയത്ത്, അതായത് ഇത് ഞാനീ പറയുന്നത് ഏകദേശം 2005-2006 കാലഘട്ടമാണ്. ആ കമ്പനിയാണ് ഇപ്പോഴും തുടരുന്നത്? അല്ല, അവിടെ നിന്ന് ഞാൻ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിട്ടുപോന്നു. പക്ഷേ പിന്നീട് ഞാനീ പറയുന്ന ആ സിഇഒ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെയും ഞങ്ങൾ വളരെ അടുപ്പവും അടുത്ത രീതിയിൽ ഫോൺ വിളിക്കുകയും മെയിലുകൾ അയക്കുകയും ഒക്കെ ചെയ്യുന്ന അത്ര നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളുടെ ഓഫീസുകളിലൊക്കെ ആണെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവുക, ഒപ്പീനിയൻ പറയുക എന്ന രീതിയിൽ എപ്പോഴും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില തരുന്ന ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും ആൾക്കാരും ഒരു രാഷ്ട്രീയത്തിനെ കലർത്താനോ. നിങ്ങൾ എങ്ങനെ ഐ ടി ജോലി പഠിച്ച് അതിനോട് കോപ്പ് ചെയ്ത് പെട്ടെന്ന്? ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഐ ടിയിലാണെങ്കിലും നമ്മളത് കോർ ഐ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിങ്ങോ പ്രോഗ്രാമിങ്ങോ അത്തരം പരിപാടികളല്ല ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുക, അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റിയാണ് കൂടുതൽ നോക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ആ എൻഗേജ്മെൻറ്റിനെ നമ്മൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് പുതിയ ബിസിനസ് ഉണ്ടാക്കാം, അങ്ങനെ നമ്മളൊരു സെയിൽസിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ടെക്നിക്കൽ നോഹവ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ പലപ്പോഴും എന്തിനെയാണോ ആ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സക്സസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുക, എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, പുതിയ പ്രൊപ്പോസൽസ് എങ്ങനെ കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനൊരു കോഡിംഗ് സ്കിൽസ് വേണ്ട, പക്ഷേ ബിസിനസ് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോഴൊന്നും നിങ്ങൾ പ്രശസ്തനല്ല. നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ചാനൽ ചർച്ചകൾ വരുന്നതും പ്രശസ്തനാണ്? കാരണം സാധാരണ ഇതിൽ ചാനൽ ചർച്ചയിൽ വരണമെങ്കിൽ സെലിബ്രിറ്റി ആവണം, ഒന്നെങ്കിൽ രാഷ്ട്രീയ നേതാവണം, അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളൊരു സാധാരണക്കാരനായ ആൾ എങ്ങനെയാണ് ചാനൽ ചർച്ചയിൽ വരുന്നത്? ചാനൽ ചർച്ചയിൽ വരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ 2005 മുതൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലൊരു പ്യുവർലി പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ. ഞാനും എൻ്റെ 4 സുഹൃത്തുക്കളും ഉണ്ട്. നമ്മളെന്തെങ്കിലും ഒരു തീസിസ് സമർപ്പിക്കാനോ പി എച്ച് ഡി കിട്ടാനോ ഒന്നുമല്ല. അപ്പോൾ അതൊരു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയണം എന്നുള്ളൊരു താല്പര്യം. അത് സ്കൂൾ മുതൽ ഉണ്ടായിരുന്ന താല്പര്യമാണ്. അത് പിന്നീട് ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ അവൈലബിലിറ്റി വന്നപ്പോഴത്തേക്ക് കൂടുതലായിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നോക്കി. 4 സുഹൃത്തുക്കൾ ചേർന്നു, അവർ ആരും മലയാളികളില്ല. അങ്ങനെ ഞങ്ങളിതിനെ ഒരു റിസർച്ച് ഫൗണ്ടേഷനായിട്ട്, ഒരു നോൺ പ്രോഫിറ്റ് ട്രസ്റ്റായിട്ട് ഡൽഹി ബേസ്ഡ് സെറ്റപ്പ് ചെയ്തു, മിഷൻ നേതാജി എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ടും കുറേ കോർട്ട് കേസ് വെച്ചിട്ടും നാഷണൽ ആർക്കൈവ്സിൽ പോയിട്ടാണെങ്കിലും കുറേയധികം ആൾക്കാർ മലയാളികളാണ്. 4 പേരും അല്ല, മറ്റ് ആരും മലയാളികളല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നു, ആൾക്കാരെ കാണുന്നു, അതെല്ലാം ഒരു ഓൺലൈൻ യാഹു ഗ്രൂപ്പിൽ കിട്ടിയ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ കുറേ കേസുകൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം കുറേ അധികം ജഡ്ജ്മെൻറ്റ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്നു, പ്രത്യേകിച്ച് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഒരു ഗുണം, അന്ന് ഇവോൾവ് ചെയ്യുന്ന സമയം സ്റ്റാർട്ടിംഗ് പീരീഡാണ്. അപ്പോൾ ഞങ്ങളതിനെ ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിച്ചു. ഉപയോഗിച്ചിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ 10 വർഷങ്ങൾ പൂർത്തിയാകുന്ന സമയത്ത് തെഹൽക്ക മാഗസിൻ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ 10 പോരാട്ടങ്ങൾ
ആർ ടി ഐ വെച്ച് എന്നുള്ളതിൽ ഞങ്ങളെ കൂടി സെലക്ട് ചെയ്തു. അപ്പോൾ അത്രത്തോളം ഞങ്ങൾ ഈ ഇതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചതാണ്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ഗവൺമെൻറ് മറച്ചു വെക്കുന്നു തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഈ കമ്മീഷൻസിനെ ബോധിപ്പിക്കുകയും അവർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് പേപ്പറുകൾ ഡീക്ലാസിഫൈ ചെയ്ത് തരികയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇതിനൊരു നാഷണൽ ഇമ്പോർട്ടൻസ് വന്നു. അതിൽ പ്രത്യേകിച്ച് ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫാമിലിയെ സ്വതന്ത്ര ഭാരതത്തിൽ 20 വർഷം സെൻട്രൽ ഗവൺമെൻറ് സർവൈലൻസിന് വിധേയമാക്കി എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം ഇതിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഇതിനൊരു നാഷണൽ ഇമ്പോർട്ടൻസ് കിട്ടി. ഇമ്പോർട്ടൻസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ 2015 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു. ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിൻ്റെ ഒരു ഒരിക്കൽ ഞാൻ കൊടുത്ത ഒരു ആർ ടി ഐയിൽ ഈ ഗവൺമെൻറ് സൂക്ഷിക്കുന്ന രഹസ്യരേഖകൾ പുറത്തുവിടാൻ ആർക്കാണ് അധികാരം, പ്രധാനമന്ത്രിക്കാണോ അതിൻ്റെ അധികാരം എന്ന് ചോദിച്ചപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് തന്ന മറുപടി പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു അവകാശമുള്ളതായിട്ട് എന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആർക്കാണ് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴത്തേക്ക് അത് വലിയ മാധ്യമ ശ്രദ്ധ വന്നു. അപ്പോഴാണ് ഈ പ്രധാനമന്ത്രി ആ ഒരു കോണ്ടെക്സ്റ്റിൽ നേതാജിയുടെ കുടുംബാംഗങ്ങളെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു. ഒപ്പം ഞങ്ങൾ 5 റിസർച്ചേഴ്സും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ കൂടി അവിടെ വിളിച്ചു വരുത്തി. അന്നൊരു 2 മണിക്കൂർ അദ്ദേഹവുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഈ ഫയൽസൊക്കെ ഞാൻ പുറത്തുവിടാൻ റെഡിയാണ്. പിന്നീട് ആ ഫയൽസ് പുറത്തുവിടുന്ന സമയത്ത് വീണ്ടും ഞങ്ങളെ വിളിച്ചു. പിന്നീട് ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ റെഡ് ഫോർട്ടിൽ ദേശീയ പതാക ഈ ഒക്ടോബർ 21 INA ദിനത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങിലേക്ക് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഒരുപാട് പരിപാടികൾക്ക് പിന്നെയും സഹകരിപ്പിക്കുന്നുണ്ട് ഈ കൾച്ചർ മിനിസ്റ്ററി. ഈ പ്രധാനമന്ത്രി ആരെങ്കിലും എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ നേതാജിയുടെ ഫാമിലി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം പ്രധാനമന്ത്രി ഭാവിയിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് അദ്ദേഹത്തെ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ വിഷയത്തിനെ പറ്റി അവയറായിരുന്നു. പിന്നെ രണ്ടാമത് ഈ സീരീസ് ഓഫ് ആർ ടി ഐ വന്നു, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് അധികാരമില്ല എന്നുള്ളത് വലിയ വാർത്തയായി. അപ്പോൾ ആ വാർത്തയായിരുന്ന സമയത്ത് അദ്ദേഹം ജർമ്മനിയിൽ ടൂറിങ്ങാണ്. അപ്പോൾ അന്ന് ടൂറിനിടയ്ക്ക് ജർമ്മനിയിലുള്ള ബോസിൻ്റെ ചില ബന്ധുക്കളുണ്ട്, അവരെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ കണ്ടിട്ട് പറഞ്ഞു ഇത് നമ്മളുടെ അറിവില്ലാതെ വന്നിരിക്കുന്ന ഒരു സംഭവമാണ്, ഇങ്ങനെയൊന്നും അല്ല, അപ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കും, ഒപ്പം ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ക്ഷണിച്ചിട്ട് നമുക്കിതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്താം. നിങ്ങളെങ്ങനെ ഫാമിലിയായിട്ട് ബന്ധമുണ്ടായി നേതാജി? അത് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുൻപ് തന്നെ ഈ 2005 റിസർച്ച് തുടങ്ങിയ ഒരു പീരീഡ് മുതൽ തന്നെ നാച്ചുറലി ഉണ്ടായി. നിങ്ങളോട് അവർക്ക് താല്പര്യം സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ തൊട്ട് മുമ്പത്തെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ തീരെ പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് അല്ലാത്ത, പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ വന്നപ്പോഴത്തേക്ക് ഇവർ കുറേ ആൾക്കാർ ബി ജെ പിയിലേക്ക് ചേർന്നു. അപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ പിന്തുണ ഞങ്ങൾക്കില്ല. കാരണം ബി ജെ പി ഇത് പൂർണ്ണമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആ ഒരു ലൈൻ മാത്രമേ പാരറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഞങ്ങൾക്കെതിരാണ്. പക്ഷേ ലാർജർ ഫാമിലിയിൽ സത്യമറിയണമെന്നുള്ള ആൾക്കാർ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതിനൊരു ദേശീയ ശ്രദ്ധ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ റിസർച്ച് ഇൻപുട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇന്ത്യ ടുഡേയിൽ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു ഓൺലൈൻ ഒപ്പീനിയൻ പോർട്ടലുണ്ട്, അതിൽ അവർ ഇതുപോലൊരു ആർട്ടിക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. ശ്രീജിത്ത് എഴുതി കൊടുത്തു. ഞാൻ എഴുതി കൊടുത്തു. രണ്ടാമത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും എഴുതുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് മറ്റൊരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേറെ ഒരെണ്ണം കൂടി എഴുതി കൊടുത്തു. അപ്പോൾ ഇത് ഇവരുടെ എഡിറ്റർ അറ്റ് ലാർജ് ഉണ്ട്, കാവേരി ബംസായി എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരവിടെ ഇല്ല. അപ്പോൾ ഇവരിതിനെ എടുത്തിട്ട് അവരുടെ ചീഫ് എഡിറ്റർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതായത് ഒരു പുതിയ റൈറ്ററാണ്, പുതിയ 2 pieces എഴുതിയിരിക്കുന്നതാണ്, നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ, ഇത് തന്നെ എഴുതണമെന്നില്ല, മറ്റു പൊളിറ്റിക്സ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും പറഞ്ഞാൽ നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബേസ് എന്താ നിങ്ങളുടെ? ഇംഗ്ലീഷിൻ്റെ ജ്ഞാനത്തിൻ്റെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലെയാണ് പഠിച്ചു വരുന്നതൊക്കെ അവിടെ? അല്ല, ഞാൻ പഠിച്ചത് മലയാളം മീഡിയം ആണ്. 7ാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം NSS സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ മീഡിയം മലയാളം തന്നെയായിരുന്നു. അതിൽ എനിക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് നന്നാവുന്നതിനെ എനിക്കിപ്പോഴും നന്ദി പറയാനുള്ളത് എൻ്റെ സ്കൂളിലെ പ്രഥമാധ്യാപകനായിരുന്ന അബ്ദുൽ ഖാദർ റാവുത്തർ എന്ന് പറഞ്ഞൊരു സാറാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ നമുക്ക് ക്ലാസ്സിൽ അധ്യാപകരില്ലാതെ വരുന്ന സമയം ക്ലാസ്സിൽ വൻ ബഹളമാണ്. അങ്ങനെ ബഹളം ഉണ്ടായിരുന്ന സമയത്തേക്ക് ഇദ്ദേഹം ഒരിക്കൽ ക്ലാസ്സിൽ ഇങ്ങനെ റെയിന് നടത്തുന്ന സമയത്ത് വന്നു. വന്നപ്പോൾ എല്ലാവരും സൈലൻ്റായി. സൈലൻ്റ് ആയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ആൾക്കാരെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്, ടീച്ചറില്ല, പകരം ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ചില മലയാളം വാക്കുകൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. വളരെ നിസ്സാര സാധനങ്ങളാണ് ബലം എന്നതിൻ്റെ എന്താണ്. പക്ഷെ നമ്മൾ ഈ മലയാളം മീഡിയത്തിൽ മാത്രം പഠിക്കുകയും നമ്മുടെ പുസ്തകങ്ങളിലൊന്നും ഇതിൻ്റെ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതാണ് എന്ന് റിലേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു
നിങ്ങളിപ്പോൾ മലയാളം മീഡിയത്തിലാണ്, സർക്കാർ സ്കൂളിലാണ്, പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് 50-50 കിട്ടുന്നവരുണ്ടാവും, പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മീഡിയ മാറുമ്പോഴത്തേക്ക് ഇതൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടാവരുത് എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഡിക്ഷണറി വാങ്ങുക, നിങ്ങൾ ദിവസം റാൻഡം 5 വേർഡ്സ് പഠിക്കുക, അതിൻ്റെ യൂസേജ് പഠിക്കുക. അങ്ങനെ പറഞ്ഞു സാർ എല്ലാവരെയും ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ എനിക്കിത് വളരെ കാര്യമാണെന്ന് തോന്നിയിട്ട് അന്ന് മുതൽ ഞാൻ വായിച്ചിട്ടുള്ള, ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ഞാനിത് വായിക്കുന്നു, വാക്കുകൾ നോക്കുന്നു, യൂസേജ് നോക്കുന്നു, ഇത് ശീലം ചെയ്ത് വരുന്നതാണ്. അപ്പോൾ സ്വയം ഏകദേശം മുതൽ എത്ര ക്ലാസ്? ഇത് ഒരു മേ ബി 5-ാം ക്ലാസ് ഒക്കെ. അപ്പോൾ അത് പിന്നീട് ഇങ്ങനെ തുടർന്ന് പോന്നു. പിന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രീ ഡിഗ്രി, ഞാൻ പ്രീ ഡിഗ്രി 2nd last batch പ്രീ ഡിഗ്രി വന്ന സമയം മുതൽ നമുക്കിതിനൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് 10-ാം ക്ലാസ്സിലാണെങ്കിലും പിന്നീടുള്ള സമയത്താണെങ്കിലും ഇംഗ്ലീഷിനൊക്കെ നല്ല മാർക്ക് എപ്പോഴും കിട്ടിയിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളത്. പിന്നെ ഈ റിസർച്ച് പരിപാടിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർ, ഞാൻ പറഞ്ഞില്ലേ, മലയാളികളല്ല, അവരോട് എപ്പോഴും ഇംഗ്ലീഷിലേ സംസാരിക്കാനും പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുമായിരുന്നു അന്ന്. ഈ ഡിക്ഷണറി കൂടാതെ തന്നെ എഴുത്തില്ല. ഞാൻ ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ താല്പര്യപ്പെടുന്നു, നമുക്ക് മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെക്കാളിലൊക്കെ എനിക്ക് തോന്നുന്ന പ്രയോജനമായിട്ടുള്ളത് ഇംഗ്ലീഷ് സിനിമ സബ്ടൈറ്റിലില്ലാതെ കാണുക. സബ്ടൈറ്റിലില്ലാതെ കാണുക, പ്രൊനൗൺസിയേഷൻ കേട്ട് മനസ്സിലാക്കുക. പിന്നെ ക്രിക്കറ്റ് കമൻ്ററി നല്ല ബെസ്റ്റ് സാധനമാണ്. ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിദേശികളായിട്ടുള്ള ആൾക്കാരുടെ കമൻ്ററി കേൾക്കുക. പിന്നെ നമ്മളുടെ ന്യൂസ്, നമ്മുടെ ഇവിടെയുള്ള ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുക. അപ്പോൾ ആൾക്കാർക്ക് യൂസേജ് ഒക്കെ നാച്ചുറലി. എഴുതാനും പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വായിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പത്രങ്ങൾ വായിക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സ്കില്ല് നാച്ചുറലി വരും. പിന്നെ കുറേയൊക്കെ ഗോഡ് ഗിവൺ ആണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു പരിധി വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് അറിയാവുന്ന ചില ആൾക്കാരോട് ഞാനിത് പറഞ്ഞിട്ട് അവർക്ക് വളരെ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടാണ് ഇങ്ങനെ എഴുതാനുള്ള ഒരു അങ്ങനെ ഇന്ത്യ ടുഡേയിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഇന്ത്യ ടുഡേയിൽ എഴുതി ആദ്യം നേതാജിയെ കുറിച്ച്, ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ വന്നു. പിന്നീട് ഞാൻ ഇന്ത്യ ടുഡേയിൽ എനിക്ക് തോന്നുന്നൊരു 50-60 ലേഖനങ്ങൾ എഴുതി ആ സമയത്ത് അവരുടെ ഓൺലൈൻ പോർട്ടൽ. ഓൺലൈൻ പ്രിന്റഡ് വന്നില്ല, പ്രിന്റഡ് അല്ല. അതിൽ ചില സാധനങ്ങളൊക്കെ അവർ, എനിക്ക് ഇവർക്ക് എന്തൊക്കെയോ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇവർ ഇന്ത്യ ടുഡേയിൽ കൊടുക്കും. ചില സാധനങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ യു കെയിലുള്ള ഡെയിലി മെയിൽ പോലെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഇവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നപ്പോൾ, ഇതിലൊരു സമയത്ത് വന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇന്ത്യയിൽ വേണോ വേണ്ടേ എന്നൊരു ചർച്ച വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇന്ത്യയിൽ വേണം, എന്തുകൊണ്ട് എന്ന രീതിയിലൊരു ലേഖനം എഴുതി. അപ്പോൾ ഈ ലേഖനം അവർക്ക് എഴുതി കൊടുക്കുന്നു ഒരു രാത്രിയിൽ. പിറ്റേ ദിവസം രാവിലെ അവരത് പബ്ലിഷ് ചെയ്യുന്നു. അതിൻ്റെ പിറ്റേന്ന് വെളുപ്പിനെയാണ് യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലുന്നത്. 5 മണിക്ക് എന്തോ ആണ് തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലേഖനം അത്യാവശ്യം നല്ല രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടു. തൂക്കിക്കൊല്ലണമെന്നാണ്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇത് കുറേയധികം ഷെയർ ചെയ്യപ്പെട്ടു. ഉച്ച തിരിഞ്ഞ് വൈകുന്നേരം ആവാറായപ്പോഴേക്കും എനിക്ക് ടൈംസ് നൗവിൽ നിന്ന് ഒരു കോൾ വന്നു. ആ കോളിൽ അവർ പറഞ്ഞത് നാളെ വെളുപ്പിനെയാണ് തൂക്കിക്കൊല്ലുന്നത്, നിങ്ങളുടെ ഒരു ലേഖനം കണ്ടു, അപ്പോൾ നല്ല ആർഗ്യുമെൻറ്റുകളായിട്ട് തോന്നി, അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കാമോ, തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ ഉണ്ട്, അർണബ് ഗോസ്വാമിയാണ് ആങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ കൊള്ളാം, നല്ല ഓപ്പർച്യൂണിറ്റി ആണല്ലോ, വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പോയി പങ്കെടുത്തു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അവരുടെ പ്രൊഡ്യൂസർ ഹെർമൻ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പുള്ളി ഞാൻ സ്റ്റുഡിയോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഐ ഹാവ് ഓൺലി 1 അഡ്വൈസ് ഫോർ യു, ജസ്റ്റ് ഷൗട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴും ആ രീതിയാണ് ഇവർ തുടരുന്നത് നമുക്കറിയാം. ജസ്റ്റ് ഷൗട്ട്, സ്ക്രീം, അതർവൈസ് യുവർ വോയിസ് വിൽ നോട്ട് ബി ഹേർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് പരിചയമില്ലല്ലോ. അപ്പോൾ ഞാനവിടെ വന്നിട്ട് കളി കാണുന്നത് പോലെ ഇരിക്കുകയാണ്. അവസാനം അർണബ് തന്നെ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാനായി മറ്റുള്ളവരെ സൈലൻസ് ചെയ്യിപ്പിച്ചിട്ടാണ്. മറ്റേ ഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി പോലുള്ള ആൾക്കാരൊക്കെ പാനലിലുണ്ടായിരുന്നു, കുറേ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് ആ ഒരു ഡിബേറ്റ് കഴിഞ്ഞു. ആ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം, അവിടെ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് മലയാളത്തിലെ ആൾക്കാർ, മലയാളത്തിൽ ആദ്യത്തെ ചർച്ച പങ്കെടുക്കുന്നത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിലെ ഹർഷൻ ആണ് ആദ്യത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അത് ഈ അർണബിൻ്റെ ചർച്ച കണ്ടിട്ടായിരിക്കണം ആ ഒരു വിഷയം. അതിനുശേഷം പിന്നീട് ഈ പ്രധാനമന്ത്രിയുടെ ഇതൊക്കെ വരുന്ന അതിന് ശേഷമാണ്, പ്രധാനമന്ത്രിയെ മീറ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം അതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് ചർച്ച. അതായത് ഈ രേഖകൾ ഡീക്ലാസിഫൈ ചെയ്യേണ്ടത്, പ്രധാനമന്ത്രിയെ കണ്ടതൊക്കെ വാർത്തയായിരുന്നു. അതൊക്കെ വാർത്തയായിരുന്നു, അതൊക്കെ എല്ലാ പത്രങ്ങളിലും വാർത്ത തന്നെയായിരുന്നു.
അപ്പോൾ അത് വന്നു. അതിനുശേഷം പിന്നീട് അന്ന് തന്നെ ഈ ചാനലുകളൊക്കെ ഡൽഹിയിൽ എവിടെ ഉണ്ടായിരുന്നു, നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ മലയാളം ചാനലുകൾ ഉൾപ്പെടെയുള്ള ചാനലുകളിലൊക്കെ എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് കൂടുതൽ? കാരണം ഇതൊരു പ്രൈവറ്റ് ഈ മീഡിയ എൻട്രി ഇല്ലാത്ത മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഇവിടെയുള്ള മാധ്യമങ്ങളുമായിട്ടൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ മാതൃഭൂമി ചർച്ച, പിന്നെ ഒരു ചർച്ചയ്ക്ക് ശേഷം പിന്നെ ഗ്യാപ്പ് വന്നു. ആ ചർച്ച എന്ന് പറയുന്നത് ഈ ഒരു വിഷയമാണ്. അതായത് നമ്മൾ ഈ രേഖകൾ പരസ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ ഒരു പോളിസി ഇവിടെ ഇല്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നെ കൈരളിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു വലിയ ബ്രേക്ക് ഉണ്ടായി, വലിയൊരു ബ്രേക്ക് ഉണ്ടായി. കാരണം ആ ഒരു വിഷയം സ്പെസിഫിക് ആയിരുന്നു 2015 മലയാളത്തിൽ വരുന്ന. ആ അർണബിൻ്റെ കൂടെ വരുന്നത് 2015 മലയാളത്തിൽ വരുന്നത് ഒരു പക്ഷേ 2016 ഓക്കെ ഓർക്കുന്നില്ല, 2015 or 2016 തന്നെയാണ്, 2015 തന്നെ ആയിരിക്കും, ഓർക്കുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഇങ്ങോട്ട് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷം പിന്നീട് ഇടയ്ക്കെപ്പോഴോ ദൂരദർശനിലോ മറ്റോ എന്തോ ചർച്ച വന്നു. അതിനുശേഷം പിന്നീട് കാര്യമായിട്ട് വരുന്നത് 2017 മുതലാണ്. 2017 എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ സമയത്തോ അങ്ങനെ എന്തോ ഒരു പേര് മുതലാണ് വീണ്ടും വരാൻ കാര്യം. അന്ന് ഇതേപോലെ ഇവരിങ്ങനെ ഒരാളിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് ജനം ടി വി ആണ് ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുക. അത് ദിലീപ് വിഷയം എന്തോ ആണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പുതുതായിട്ട് ഒരാളിനെ കൊണ്ടുവന്നിട്ട് കൺവെൻഷനിലെ ആൾക്കാർ മാറി വേറൊരാൾ വരട്ടെ എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അവർക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇതാ ഇങ്ങനെ ഒരാളുണ്ട്, പുള്ളി ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനായിരുന്നു. ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അല്ല, ആ വിഷയത്തിലേ ഉള്ള നിലപാടെന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു ദിലീപ് വിഷയമായിരുന്നു ഫസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ അന്നത്തെ സമയത്ത് അന്വേഷണം നടക്കുന്ന സമയമാണ്, ആരും സംശയത്തിന് വെളിയിലല്ല. അന്ന് ദിലീപ് ഒന്നും പ്രതിയായിട്ടില്ല, അന്ന് പ്രതിയായിട്ടില്ല തോന്നുന്നു. ആരോപണങ്ങൾ വരുന്ന സമയം എന്തോ ആണെന്ന് തോന്നുന്നു. അതെ, ആദ്യം അങ്ങനെ ആയിരുന്നു. ആ ആദ്യം അങ്ങനെയായിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവണം. നിലവിൽ ആരെയും നമുക്കതിനകത്ത് സംശയിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല, എല്ലാ ആംഗിൾസും പരിശോധിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള വ്യൂ ആണ്. കാരണം അത് വളരെ ഏർലി ടൈം ആയിരുന്നു അതിൻ്റെ. അപ്പോൾ പിന്നീട് അവിടെ തന്നെ പല വിഷയങ്ങൾ വന്നു തുടങ്ങി, പല വിഷയങ്ങൾക്ക് അവർ വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് ജനം ടി വിയിലാണ് കൂടുതൽ വന്നത്. ആ സമയത്ത് കൂടുതലും ജനം ടി വിയിലാണ് വന്നിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു മറ്റുള്ള ചാനലുകളിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് ഈ ശബരിമല വിഷയം വരുന്നത്. അത് പിന്നെയും ഏകദേശം ഒരു വർഷത്തോളം ശബരിമലയിൽ ആദ്യം ഒരു പക്ഷേ ജനം ടി വിയിലായിരിക്കും നിങ്ങൾ അഭിപ്രായം പറഞ്ഞത്. ശബരിമലയിലും ആദ്യം ജനം ടി വിയിലായിരിക്കണം. അതെ അതെ, ജനം ടി വി തന്നെയായിരിക്കും. അതിനുശേഷമാണ് പിന്നീട് എനിക്കൊന്ന് ന്യൂസ് 18 മറ്റോ വിളിച്ചു. അങ്ങനെ പിന്നീട് പല ചാനലുകളിലേക്ക് ശബരിമല വിഷയം എല്ലായിടത്തും ഏഷ്യാനെറ്റിലേക്ക് എത്തിയോ? ഇല്ല, ശബരിമല വിഷയം ഏഷ്യാനെറ്റിൽ പോയിട്ടില്ല. പക്ഷേ മറ്റ് പല ചാനൽ എനിക്കൊന്ന് കൈരളി ഉണ്ടായിരുന്നു, ജയ്ഹിന്ദ്, ന്യൂസ് 18 അങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടായിരുന്നു. ആ സമയത്തും മനോരമ ഏഷ്യാനെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മാതൃഭൂമി അന്ന് വിളിച്ചെങ്കിലും പിന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ശബരിമല എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ ആ പറയുന്നത് നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് പറയും. ഇനി വരുന്ന സർക്കാർ ശബരിമല വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെൺകുട്ടിയെയോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് ലൗജിഹാദ് അല്ല.